നമ്മളെല്ലാവരും ചരിത്രം ആദ്യമായി പഠിക്കുന്നത്, ഏറ്റവും അധികകാലം പഠിക്കുന്നത് സ്കൂളിലും പിന്നീട് കോളേജിലുമൊക്കെയുള്ള ചരിത്ര പുസ്തകങ്ങളിലൂടെയാണ്. ആ ചരിത്ര പുസ്തകങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന വീരപുരുഷന്മാരുടെ അല്ലെങ്കിൽ വനിതകളുടെ ബിംബങ്ങൾ ആജീവനാന്തം നല്ല തെളിമയോടെ തന്നെ നമ്മോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മൾ അടുത്തറിയുന്ന ഈ വ്യക്തികൾ പിന്നീട് ഇവരെ പ്രകീർത്തിക്കുന്ന നോവലുകളും ജീവചരിത്രങ്ങളും ഡോക്യുമെൻ്ററികളും സിനിമകളും അടക്കമുള്ള മറ്റു പല ജനകീയ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ ഉള്ളിൽ വേരുറപ്പിക്കും. പക്ഷേ ഇങ്ങനെ വ്യക്തികളെ ബിംബവൽക്കരിച്ച് ജനപ്രിയരാക്കുന്ന മാർഗത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഭരണം കയ്യിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ മാർഗങ്ങൾക്കുമേൽ ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. ആ സ്വാധീനം പ്രയോജനപ്പെടുത്തി അതാത് കാലത്ത് അധികാരത്തിലെത്തുന്ന ഗവൺമെൻറ്റുകൾക്ക് ചരിത്രത്തിലെ നായകരുടെ ബിംബങ്ങൾ തച്ചുടയ്ക്കാനും മുൻകാലങ്ങളിൽ ചരിത്രം വില്ലന്മാരെന്ന് മുദ്രകുത്തിയവരെ പിന്നീടൊരു കാലത്ത് നായകരാക്കി മാറ്റാനും സാധിക്കുമെന്നതാണ്. അത്തരത്തിലൊരു വ്യക്തിത്വമാണ് സാക്ഷാൽ ടിപ്പു സുൽത്താൻ്റേത്. കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതിനു മുന്നോടിയായി ടിപ്പു സുൽത്താൻ എന്ന വിവാദ വിഷയം പതിവ് പോലെ വീണ്ടും അവിടെ പൊന്തി വന്നിരിക്കുകയാണ്. നിലവിൽ കേന്ദ്രത്തിലും കർണാടകത്തിലും തുടർച്ചയായി അധികാരം കൈയാളി വരുന്ന ബി ജെ പി പക്ഷം പറയുന്നത് ടിപ്പു നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങൾ വെള്ളപൂശുന്നത് പോലെ ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി മഹായുദ്ധങ്ങൾ നയിച്ച ധീരദേശാഭിമാനി അല്ല, മറിച്ച് മതഭ്രാന്തനായ ഒരു പ്രജാപീഡകനായിരുന്നു എന്നാണ്. എന്നുമാത്രമല്ല ബ്രിട്ടീഷുകാരുമായി പോരാടി വീരചരമം അടഞ്ഞതല്ല ടിപ്പു, മറിച്ച് അയാളുടെ കൊടിയ ഹിന്ദു പീഡനങ്ങളിൽ സഹികെട്ട് ചെറുത്തുനിന്ന വൊക്കലിക സമുദായത്തിൽപ്പെട്ട ഉറി ഗൗഡ, നഞ്ജയ് ഗൗഡ എന്നീ രണ്ട് പടത്തലവന്മാരുടെ വാൾനിരയായിട്ടാണ് ടിപ്പു മരിച്ചു പോകുന്നത് എന്നാണ്. ജനം പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാതിരിക്കെ ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടു വരുന്നത് വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ് എന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെ വോട്ട് ബാങ്കിൻ്റെ പോളറൈസേഷൻ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ടിപ്പു എന്ന പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരിയുടെ ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രസക്തി മറ്റെന്നത്തെക്കാളും അധികമാണ്. റോക്കറ്റ് സാങ്കേതിക വിദ്യ അടക്കമുള്ള അത്യാധുനിക പടക്കോപ്പുകളുടെ പിൻബലത്തോടെ അന്ത്യശ്വാസം നിലയ്ക്കും വരേക്കും ടിപ്പു സുൽത്താൻ എന്ന മൈസൂർ ടൈഗർ ബ്രിട്ടീഷ് കോളനി ഭരണത്തോട് നടത്തിയ സന്ധിയില്ല സമരങ്ങളുടെ കഥ. ഒന്നര പതിറ്റാണ്ട് കാലം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായൊരു പ്രവിശ്യയെ അടക്കി ഭരിച്ച ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരി അന്നാട്ടിലെ പ്രജകളുടെ മനസ്സിൽ ചെലുത്തിയ ഒരിക്കലും മായാത്ത സ്വാധീനങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ടിപ്പു സുൽത്താൻ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരിക ഒരു ടെലിവിഷൻ സീരിയലാണ്, ദ സ്വോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ, ടിപ്പു സുൽത്താൻ്റെ പടവാൾ. ഭഗവാൻ ഗിഡ്വാനി രചിച്ച ഒരു ചരിത്ര നോവലിൻ്റെ ടെലിവിഷൻ ആവിഷ്കാരമാണ് 1990 ദൂരദർശൻ നാഷണൽ ചാനൽ പ്രക്ഷേപണം ചെയ്ത ഈ ടെലി സീരിയൽ. ഇതിൻ്റെ ചിത്രീകരണത്തിനിടയ്ക്ക് 1989 February 8 മൈസൂരിലെ പ്രീമിയർ സ്റ്റുഡിയോയിൽ തീപിടുത്തമുണ്ടായതിൻ്റെയും അന്ന് 62 മരണപ്പെട്ടതിൻ്റെയും ഒക്കെ വാർത്തകൾ ഇന്നും നമ്മളിൽ പലർക്കും ഓർമ്മയുണ്ടാകും. അന്ന് ടിപ്പുവായിട്ട് അഭിനയിച്ച സഞ്ജയ് ഖാന് ഗുരുതരമായിട്ട് പൊള്ളലേൽക്കുന്നുണ്ട്. 73 സർജറികൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തി ബാക്കി ഭാഗങ്ങളിൽ അഭിനയിച്ചപ്പോൾ കയ്യിലെ പൊള്ളൽ കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കയ്യുറകൾ ധരിച്ചുകൊണ്ട് അഭിനയിച്ചിരുന്നതും പലർക്കും ഇന്നും ഓർമ്മയുണ്ടാവും. ആകെ 60 ഈ കഥ അന്ന് നമ്മുടെ മുന്നിലെത്തിയത്. നമ്മുടെ നാട്ടിൽ ഇന്ന് ടിപ്പു സുൽത്താനോളം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മറ്റൊരു ഭരണാധികാരിയില്ല. 18 അവസാന ഭൂരിഭാഗവും ഹിന്ദുക്കൾ അധിവസിക്കുന്ന മൈസൂർ എന്ന സാമ്രാജ്യത്തെ അടക്കി ഭരിച്ച ഒരാളായിരുന്നു ടിപ്പു. ടിപ്പു ആയാലും അച്ഛൻ ഹൈദരലി ആയാലും മൈസൂരിൻ്റെ മണ്ണിലേക്ക് കടന്നു കയറി അധികാരം സ്ഥാപിച്ചെടുത്ത വിദേശികൾ മാത്രമാണ് എന്നതാണ് പൊതുവെയുള്ള ധാരണ. ടിപ്പുവിൻ്റെ ജിനിയോളജിയിലൂടെ ഏതാനും തലമുറ പിന്നോട്ട് പോയാൽ ചിലപ്പോൾ ആ ധാരണയ്ക്ക് നേരിയൊരു ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട്. നവായത്തി അറബ് പാരമ്പര്യമുള്ള ടിപ്പുവിൻ്റെ പൂർവികർ എത്രയോ നൂറ്റാണ്ടുകളായി വിന്ധ്യാചലത്തിൻ്റെ തെക്കുഭാഗത്ത് കഴിഞ്ഞു പോരുന്നവരാണ്. 17 ബീജാപ്പൂരിലെ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ കാലത്ത് അവിടേക്ക് കുടിയേറിപ്പാർത്ത ഒരു അറബിയായിരുന്നു ഷെയ്ഖ് വാലി മുഹമ്മദ്. ഡെക്കാനിൽ വന്നെത്തിയതിന് തൊട്ടു പിന്നാലെ ഗുൽബർഗയിലെ ബന്ദാ നവാസ് സൂഫി പ്രസ്ഥാനത്തിന് വിശ്വാസിയായിട്ട് മാറുന്ന ഷെയ്ഖ് മുഹമ്മദ് തൻ്റെ മകൻ മുഹമ്മദ് അലിയെ അവിടുത്തെ ഒരു ജീവനക്കാരിൽ ഒരാളുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. ഇതിനിടയ്ക്കാണ് മുഗളരുടെ കണ്ണ് ബീജാപ്പൂരിൽ ഉടക്കുന്നത്. മുഗളരിൽ നിന്ന് ബീജാപ്പൂർ രാജവംശത്തിൻ്റെ നേർക്കൊരു കടന്നാക്രമണം ആസന്നമാണ് എന്ന് വന്നപ്പോൾ മുഹമ്മദ് അലി തൻ്റെ കുടുംബത്തെ ബീജാപ്പൂരിൽ നിന്ന് ബംഗളൂരുവിന് വടക്ക് കിഴക്ക് കിടക്കുന്ന സിറ പ്രവിശ്യയിലെ കോളാറിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നു. മുഹമ്മദ് അലിയുടെ മകൻ ഫാത്ത് മുഹമ്മദും അച്ഛനെ പോലെ ഒരു സൈനികനായിട്ട് മാറുന്നു. സിറയിലെ നവാബിൻ്റെ സൈന്യത്തിൽ ദോഡ്ബാലാപ്പൂർ കോട്ടയുടെ പടത്തലവനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ രണ്ടാമത്തെ പുത്രനാണ് ഹൈദർ അലി. ഫാത്ത് മുഹമ്മദ് മരിച്ചപ്പോൾ
അദ്ദേഹത്തിൻ്റെ വിധവ പറക്കമുറ്റാത്ത തൻ്റെ രണ്ട് ആൺമക്കളെയും കൂട്ടി ഭർത്താവിൻ്റെ ഒരു ബന്ധുവിൻ്റെ അടുത്തേക്ക് മൈസൂരിൽ അഭയം പ്രാപിക്കുന്നു. അവരും അവരുടെ മക്കളും പിന്നീട് അങ്ങോട്ട് കഴിയുന്നത് കാവേരി നദിക്കരയിലുള്ള ശ്രീരംഗപട്ടണത്തിലാണ്. ഈ ഹൈദരലി വളർന്നു വലുതായപ്പോൾ കുടുംബ പാരമ്പര്യം നിലനിർത്തി ഒരു പടത്തലവനാകുന്നു. മറാഠ അധിനിവേശത്തിൽ നിന്ന് മൈസൂരുവിനെ മോചിപ്പിക്കാൻ നടത്തിയ യുദ്ധത്തിൽ ഹൈദരാലിയുടെ ധീരമായ പോരാട്ടത്തിനുള്ള അംഗീകാരമായി അന്ന് അദ്ദേഹത്തിന് ഖാൻ പട്ടം ചാർത്തി കിട്ടുന്നുണ്ട്. അധികം വൈകാതെ അന്നത്തെ കടപ്പ കോട്ടയുടെ ഗവർണറുടെ മകൾ ഫക്രുനിസയുമായിട്ട് ഹൈദരാലിയുടെ വിവാഹം നടക്കുന്നു. അത് ഹൈദരാലിയുടെ രണ്ടാമത്തെ വിവാഹമായിരുന്നു. ഈ ഫക്രുനിസയിൽ ഹൈദരാലിക്ക് ജനിക്കുന്ന രണ്ടാമത്തെ കുഞ്ഞാണ് ടിപ്പു. അച്ഛൻ്റെ വഴിക്ക് നവായത്തി അറബ് പാരമ്പര്യം, അമ്മ ഫക്രുനിസ വഴിക്ക് പത്താൻ പാരമ്പര്യം. ഇത് രണ്ടുമാണ് ടിപ്പുവിൻ്റെ ജനിതകത്തിലുള്ളത്. ഫക്രുനിസ ഹൈദരാലിയിൽ നിന്ന് രണ്ടാമത്തെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ അവർ പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആർക്കോട്ടുള്ള ടിപ്പു മസ്താൻ ഔലിയായുടെ മഖാമിലെത്തുന്നു. പൂർണ്ണാരോഗ്യവാനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ടായതോടെ ഉപകാര സ്മരണയ്ക്ക് വേണ്ടി അവർ ആ കുഞ്ഞിന് ടിപ്പു സുൽത്താൻ ഫാത്ത് അലി ഖാൻ എന്ന് പേരിടുന്നു. ഈ കുഞ്ഞിൻ്റെ ജനനത്തോടെ ഹൈദരാലിക്ക് വാടയാറിൻ്റെ സൈന്യത്തിൽ വെച്ചടി കയറ്റമായിരുന്നു. ദേവനഹളിയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മറാഠകൾക്കെതിരെ വീറോടെ പോരാടിയ ഹൈദരാലി 1751-52 കാലത്ത് തിരുച്ചിറപ്പള്ളി യുദ്ധം ഉണ്ടായപ്പോൾ അവിടേക്കും ഡിപ്ലോയ് ചെയ്യപ്പെടുന്നു. ഹൈദർ അധികം വൈകാതെ ഡിണ്ടിഗൽ കോട്ടയുടെ ഫൗജ്ദാറായിട്ട് മാറുന്നു. അവിടെ വെച്ച് ഫ്രഞ്ച് ആർട്ടില്ലറി സേനയിൽ നിന്ന് വിദഗ്ധരെ കൊണ്ടുവന്ന് ഹൈദർ സ്വന്തം സേനയെ പരിശീലിപ്പിക്കുന്നുണ്ട്. തൻ്റെ കീഴിലുള്ള സൈനികരെ തികഞ്ഞ അച്ചടക്കമുള്ളവരാക്കി മാറ്റാൻ അങ്ങനെ ഹൈദരാലിക്ക് സാധിക്കുന്നു. ടിപ്പുവിന് 9 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മൈസൂരുവിൻ്റെ അധികാര കസേരയിലേക്ക് ആദ്യമായിട്ട് ഹൈദരാലിയുടെ കണ്ണുപെടുന്നത്. ബെഡ്നൂർ പിടിച്ചെടുക്കുന്നു. അവിടെ ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയ്ക്ക് ഹൈദരാലി പ്രസിദ്ധനാകുന്നു. സ്വന്തം പേരിൽ നാണയങ്ങൾ വരെ അടിച്ചിറക്കുന്നു. ബെഡ്നൂരിനെ അദ്ദേഹം ഹൈദർ നഗർ എന്ന് പേര് മാറ്റുകയും ചെയ്യുന്നു. നഗരത്തിൽ പുതിയ ത്രാസും തൂക്കുകെട്ട സമ്പ്രദായവും ഒക്കെ ഹൈദർ കൊണ്ടുവരുന്നു. അങ്ങനെ സ്വന്തമായി ഒരു പ്രദേശം തന്നെ അടക്കി ഭരിച്ച് ഹൈദരാലി തൻ്റെ മകനെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള രാജകുമാരനായി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. തനിക്ക് കിട്ടാതിരുന്ന ഒന്ന് മകന് മുടങ്ങാതെ കൊടുക്കാൻ ഹൈദർ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നൊക്കെ പലരും ഖുറാൻ പഠനം മാത്രമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത്. അതിൽ നിന്ന് വിപരീതമായി ഹൈദർ മകൻ ടിപ്പുവിനെ പല ഭാഷകളും അന്ന് അഭ്യസിപ്പിക്കുന്നുണ്ട്. ഫിലോസഫിയും സയൻസും ഹിസ്റ്ററിയും എല്ലാം പഠിക്കാനുള്ള ഭാഗ്യം അന്ന് ടിപ്പുവിനുണ്ടാകുന്നു. രാജാവാകാൻ വിവരം മാത്രം പോരായെന്നും ഹൈദരാലിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈദർ മകന് ആയോധന കലകളിലും കുതിരസവാരിയിലുമൊക്കെ മികച്ച പരിശീലനം തന്നെ അന്ന് ലഭ്യമാക്കുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ 3 ദശാബ്ദങ്ങളിൽ മൈസൂർ രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പരമ്പരയാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിൽ അക്കാലത്ത് മാറിമറിഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാഗമായി മൈസൂരും കമ്പനിപ്പടിയും തമ്മിലുണ്ടായിട്ടുള്ളത് 4 യുദ്ധങ്ങളാണ്. 1767 മറാഠ രാജവംശത്തിലെ മാധവറാവു ഒന്നാമൻ മൈസൂരിനെ ആക്രമിക്കുന്നതാണ് 1-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. ഈ യുദ്ധം പക്ഷേ രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ ഹൈദർ മറാഠ രാജാവിനെ നേരിൽ ചെന്ന് കണ്ട് അന്നത്തെ 30 ലക്ഷം കപ്പമായി കൊടുക്കാമെന്ന് സമ്മതിച്ച് ഒരു സമാധാന സന്ധിയിലെത്തുന്നുണ്ട്. ഈ ഒരു സന്ധിയിൽ ഒപ്പിട്ട ശേഷവും 1767 തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേണൽ സ്മിത്ത്, മറാഠ എംപയറിലെ മാധവറാവു, ഹൈദരാബാദ് നൈസാമായിട്ടുള്ള അസഫ് ജാ രണ്ടാമൻ, കർണാടക നവാബ് മുഹമ്മദ് വലി ജാ എന്നിവരെയും കൂട്ടി മൈസൂർ ആക്രമിക്കുന്നു. അങ്ങനെ തുടങ്ങി 2 വർഷം നീണ്ടുനിന്ന ആ വലിയ യുദ്ധമാണ് 1-ാം ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു യുദ്ധത്തിൽ ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനും നയിക്കുന്ന സൈന്യം ബ്രിട്ടീഷ് സഖ്യസേനയ്ക്കുമേലെ കനത്ത ആഘാതങ്ങൾ പലതും അന്ന് ഏൽപ്പിക്കുന്നു. യുദ്ധം ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയ്ക്ക് ഹൈദർ തൻ്റെ 18-കാരനായിട്ടുള്ള മകൻ ടിപ്പു സുൽത്താനെ അന്ന് വളരെ വേണ്ടപ്പെട്ട ചില നയതന്ത്രജ്ഞരോടൊപ്പം ഹൈദരാബാദിലേക്ക് സമാധാനം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്നു. പോയ കാര്യം നല്ല വൃത്തിക്ക് ചെയ്തു പൂർത്തിയാക്കി ടിപ്പു തിരിച്ചു വരികയും ചെയ്യുന്നു. അതായിരുന്നു ടിപ്പുവിന് കിട്ടുന്ന ആദ്യത്തെ നയതന്ത്ര ദൗത്യം. ഭാവിയിൽ വരാനിരിക്കുന്ന പല സൈനിക ദൗത്യങ്ങൾക്കിടയിലും ഡിപ്ലോമസിക്ക് വളരെയധികം വില കൽപ്പിക്കാൻ ടിപ്പുവിനെ പ്രേരിപ്പിക്കുന്നതും നന്നേ ചെറുപ്പത്തിൽ കൈവന്ന ഈ പരിചയങ്ങളാണ്. ഇങ്ങനെ ടിപ്പു ഇടപെട്ട് വൈരം മറന്ന് ഒന്നിച്ച നൈസാം പക്ഷേ അധികം വൈകാതെ വീണ്ടും മറുകണ്ഠം ചടന്നു. ചെങ്ങണം, തിരുവില്ലാമല, ആംബൂർ, ഒസ്കോട്ട എന്നിവിടങ്ങളിൽ പലയിടത്തുമായി പൊരിഞ്ഞ പോരാട്ടം വീണ്ടും നടക്കുന്നു. അങ്ങനെ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഹൈദറിൻ്റെ പടയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പോരാട്ടങ്ങൾ അടുത്ത 10 മാസത്തേക്ക് തുടർന്നു പോകുന്നു. ഒടുവിൽ 1769 മാർച്ചിൽ ബ്രിട്ടീഷുകാർ സന്ധിക്ക് തയ്യാറാവുന്നു. മദ്രാസ് സന്ധി എന്നാണ് അന്ന് ഈ സന്ധി അറിയപ്പെടുന്നത്. യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെ പുനഃസ്ഥാപിച്ച് യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാൻ ഇരുകൂട്ടരും ധാരണയാകുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി തൽക്കാലത്തേക്കൊന്ന് അടങ്ങിയെങ്കിലും അതേ വർഷം നവംബറോടെ മറാഠകൾ വീണ്ടും മൈസൂരിനെ ആക്രമിക്കുന്നു. ആ യുദ്ധം 1772 വരെ തുടർന്നു പോകുന്നു.
അക്കൊല്ലം തന്നെ രണ്ടു കൂട്ടരും ഒരു സമാധാന സന്ധിയിൽ ഒപ്പിട്ട് യുദ്ധം നിർത്തുന്നു. ഇങ്ങനെ ഒരു സമാധാന സന്ധിയിൽ ഒപ്പിട്ട് 10 മാസത്തിനുള്ളിൽ ആ വർഷം നവംബറിൽ തന്നെ പേഷ്വ മാധവറാവു മരിച്ചു പോകുന്നു. അതോടെ ആ രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയ അസ്ഥിരത കണ്ടപ്പോൾ നേരത്തെ വിട്ടുകൊടുക്കേണ്ടി വന്ന സ്ഥലങ്ങൾ വീണ്ടെടുക്കാൻ ഇത് തന്നെ അവസരമെന്ന് ഹൈദരാലിക്ക് തോന്നുന്നു. അദ്ദേഹം ടിപ്പുവിനെ ആ ദൗത്യവും ഏൽപ്പിക്കുന്നു. അപ്പോഴേക്കും യുദ്ധതന്ത്രങ്ങളിൽ ടിപ്പു അഗ്രഗണ്യനായി മാറിക്കഴിഞ്ഞിരുന്നു. പോരാട്ടത്തിൻ്റെ തീച്ചുള്ളിലേക്ക് എടുത്തിച്ചാടാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി ശത്രുവിനെ കടന്നാക്രമിക്കുക, ശത്രുവിൻ്റെ സപ്ലൈ ലൈൻസ് കട്ട് ചെയ്യുക, ശത്രുവിനേക്കാൾ ഒരുപടി അപ്പുറം ചിന്തിച്ച് അവരെ ഞെട്ടിച്ച് കളയുക, അങ്ങനെ പലതും ചെയ്ത് ടിപ്പു നടത്തിയ പോരാട്ടങ്ങളുടെ ബലത്തിൽ 1778 ആയപ്പോഴേക്കും മൈസൂർ സാമ്രാജ്യം അതിൻ്റെ തുംഗഭദ്ര മുതൽ കാവേരി വരെയുള്ള പഴയ സാമ്രാജ്യ സീമകൾക്കുള്ളിലെ സകല പ്രദേശങ്ങളും തിരിച്ചുപിടിക്കുന്നു. പടനയിച്ച വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരു മകൻ, അവൻ്റെ ആജ്ഞപ്പുറത്ത് കൊല്ലിനും കൊലയ്ക്കും മടിയില്ലാത്ത 100,000 പേര് വരുന്ന ഒരു വമ്പൻ പട. ഇത് പകർന്നു കൊടുക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് 1780 ജൂലൈയിൽ ഹൈദർ വീണ്ടും അടുത്ത യുദ്ധത്തിനിറങ്ങുന്നത്. അതാണ് 2nd Anglo-Mysore War. 1778 യൂറോപ്പിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ തുടങ്ങിയ യുദ്ധം 79 അടുപ്പിച്ച് ഇന്ത്യയിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നതാണ് ശരി. ഫ്രാൻസിൻ്റെ കീഴിലുണ്ടായിരുന്ന മാഹി, പോണ്ടിച്ചേരി തുടങ്ങിയ ഇടങ്ങളിൽ ബ്രിട്ടൻ കണ്ണുവെക്കുന്നു. അന്ന് മാഹി ഹൈദറിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പട്ടണങ്ങളിലൊന്നായിരുന്നു. മാഹിയിൽ നിന്നായിരുന്നു ഹൈദർ ഫ്രഞ്ച് ആയുധങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഈ മാഹി കൈവിട്ടു പോയാൽ മലബാറിലെ തൻ്റെ സ്വാധീനം കുറയുമെന്ന് ഹൈദരാലി ഭയന്നിരുന്നു. അതോടെ ഫ്രഞ്ച് ഡച്ച് സഹായങ്ങൾ സ്വീകരിച്ച് കമ്പനി പട്ടാളത്തിനെതിരെ ഹൈദർ യുദ്ധം പ്രഖ്യാപിക്കുന്നു. പശ്ചിമഘട്ടം ഇറങ്ങിച്ചെന്ന് അന്ന് ബ്രിട്ടീഷുകാർ കർണാട്ടിക് റീജിയൻ എന്ന് വിളിച്ചിരുന്ന ആ വിസ്തൃത ഭൂമിയിലേക്ക് കടന്നു ചെല്ലുന്ന മൈസൂർ പട ഉഗ്രമായിട്ടുള്ള നിരവധി യുദ്ധങ്ങളിൽ അന്ന് കമ്പനിയെ തോൽപ്പിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങളായിരുന്നു 1780 പൊള്ളിലൂർ യുദ്ധം, 1782 കുംഭകോണം യുദ്ധം എന്നിവ. ഇതിലെ പൊള്ളിലൂർ യുദ്ധത്തിലാണ് ആദ്യമായി മൈസൂർ സൈന്യം റോക്കറ്റ് ആക്രമണം നടത്തുന്നത്. 2 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ ശേഷിയുള്ള അയൺ റോക്കറ്റുകളാണ് ഇതിൽ പ്രയോഗിക്കപ്പെട്ടത്. ഈ മൈസൂർ മെയ്ഡ് റോക്കറ്റിൻ്റെ പരിഷ്കൃത രൂപമാണ് പിന്നീട് ബ്രിട്ടീഷ് സൈന്യം നെപ്പോളിയനെതിരായിട്ടുള്ള യുദ്ധത്തിൽ പരീക്ഷിക്കുന്നത്. 1781 പറങ്കിപ്പേട്ടയിലും ഷോളിംഗൂരിലും നടന്ന യുദ്ധങ്ങളിൽ മാത്രമാണ് ഹൈദരാലിക്ക് പരാജയം രുചിക്കേണ്ടി വരുന്നത്. പൊള്ളിലൂരിൽ നടന്ന യുദ്ധത്തിൽ കേണൽ ജോൺ ബെയിലിയുടെ കീഴിൽ അന്ന് പടക്കിറങ്ങിയ കമ്പനി പട്ടാളത്തെ തറപറ്റിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഹൈദരാലി പ്രസിദ്ധമായിട്ടുള്ള ശ്രീരംഗപട്ടണത്തെ ദരിയാ ദൗലത്ത് കൊട്ടാരം മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ കൽപ്പിക്കുന്നത്. ഒരു വാതിൽ കൊണ്ട് വേർതിരിക്കപ്പെട്ട ആകെ 20 മീറ്റർ വീതിയുള്ള വലിയൊരു ചുവർ ചിത്രമാണിത്. ഇതിൽ കുതിരപ്പുറത്തേറിയ ഹൈദരാലിയും ടിപ്പുവുമുണ്ട്. ഫ്രഞ്ച് പോരാളി ലയലിയും മദ്രാസ് പടയുമുണ്ട്. പടയുടെ നടുക്ക് ഒരു പല്ലക്കിൽ ക്ഷീണിതനായിരിക്കുന്ന കേണൽ ബെയിലിയെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. പക്ഷേ ഹൈദരാലിയുടെ ജൈത്രയാത്ര അല്പായുസായിരുന്നു. ഈ 2nd Anglo-Mysore യുദ്ധം പുരോഗമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് 1782 December 1 തൻ്റെ 62 ഹൈദരാലി മരിച്ചു പോകുന്നത്. മരിക്കുന്നതിന് മുമ്പ് തന്നെ അജ്ഞാതമായ ഏതോ രോഗം ബാധിച്ച് ഏറെ നാളായി ഹൈദരാലി വളരെ അവശനായിരുന്നു. മരിച്ച ശേഷം 3 ആഴ്ചത്തേക്ക്, അതായത് അപ്പോൾ മലബാറിൽ ബ്രിട്ടീഷുകാരുമായി പോരാട്ടത്തിലായിരുന്ന ടിപ്പു തിരിച്ച് മൈസൂർക്ക് വന്ന ശേഷമാണ് ഹൈദരാലിയുടെ ഖബറടക്കം അന്ന് നടക്കുന്നത്. ഹൈദരാലി മരിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ നവാബ് ടിപ്പു സുൽത്താൻ ബഹാദൂർ എന്ന പേരിൽ ടിപ്പു അധികാരസ്ഥാനത്തേർന്നു. യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്വവും അതോടെ പൂർണ്ണമായും ടിപ്പുവിൻ്റെ തലയിലാവുന്നു. ടിപ്പു ഒരു നല്ല സൈനിക നേതാവും മികച്ചൊരു ഭരണാധികാരിയുമായിട്ട് ഉയർന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മംഗലാപുരത്തെ ബന്ദർകോട്ട ടിപ്പു ഫ്രഞ്ച് സഹായത്തോടെ കീഴടക്കുന്നതിൻ്റെ ഇടയിലാണ് യൂറോപ്പിൽ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ സന്ധിയാവുന്നത്. അതോടെ ഫ്രഞ്ച് സൈന്യം യുദ്ധം അവസാനിപ്പിക്കുന്നു. യുദ്ധം തനിയെ തുടരുന്ന ടിപ്പു കിഴക്കുനിന്നുള്ള കമ്പനി പട്ടാളത്തെ തോൽപ്പിക്കുന്നു. വടക്കുനിന്നുള്ള മറാഠ ഹൈദരാബാദ് സഖ്യ സൈന്യത്തെയും ടിപ്പു തുരത്തുന്നു. അക്കാലത്തെ കമ്പനിയുടെ തെക്കേ ഇന്ത്യയിലെ സ്വാധീനം കാര്യമായി വെട്ടിച്ചുരുക്കിയ ഒന്നായിരുന്നു ഈ 2nd Anglo-Mysore War. എന്തായാലും 1784 ആയപ്പോഴേക്കും യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയാകുന്നു. ടിപ്പുവിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് കമ്പനി മംഗലാപുരം സന്ധി ഒപ്പിട്ടുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കുന്നു. 3rd Anglo-Mysore യുദ്ധം തിരുവിതാംകൂറിനോടുള്ള ടിപ്പുവിൻ്റെ പടപ്പുറപ്പാടായിരുന്നു. ഇത് നടക്കുന്നത് 2 കോട്ടകളുടെ പേരിലാണ്. മൈസൂരിൻ്റെ സാമന്ത രാജ്യമായിരുന്ന കൊച്ചിയുടെ കീഴിലാണ് കൊടുങ്ങല്ലൂർ, പള്ളിപ്പുറം എന്നീ 2 ഡച്ച് കോട്ടകൾ ഉണ്ടായിരുന്നത്. ഇത് രണ്ടും വിലക്കെടുക്കാൻ കമ്പനി പടയോട് കൂറുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജ്യം അന്ന് ശ്രമിക്കുന്നു. ഈ കോട്ടയിൽ കണ്ണുണ്ടായിരുന്ന ടിപ്പു ഒരുപക്ഷെ ഡച്ച് കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കാം എന്ന ശ്രുതി പറഞ്ഞതോടെ 1789 ജൂലൈയിൽ ഡച്ച് അധികാരിയായിട്ടുള്ള ആംഗിൾ ബ്ലേക്ക് കോട്ടകൾ തിരുവിതാംകൂറിന് വിറ്റ് സ്ഥലമിടുന്നു. ഡച്ചുകാർ കോട്ട വിൽക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ചി രാജാവിൻ്റെ അറിവോ സമ്മതമോ നേടി മാത്രമേ പാടുള്ളൂ എന്ന ധാരണ തെറ്റിച്ചാണ് അന്ന് ഈ വിൽപ്പന നടക്കുന്നത്. ടിപ്പുവിൻ്റെ അധീനത്തിലുള്ള മലബാറിൽ കമ്പനിയോട് കൂറുള്ളവരുടെ സാന്നിധ്യം
ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്ന ടിപ്പു ആ കോട്ട പിടിക്കാൻ കണക്കാക്കി മലബാറിന് പുറപ്പെടുന്നു. ശേഷം ടിപ്പു കോട്ടകൾ പിടിച്ചെടുക്കുന്നു. അതിനു പിന്നാലെ തെക്ക് നിന്ന് മലബാറിലെ രാജാക്കന്മാർ, വടക്കും പടിഞ്ഞാറും നിന്ന് മറാഠകൾ, കിഴക്കു നിന്ന് നൈസാമും കമ്പനി പട്ടാളവും, അങ്ങനെ നാല് പാടും നിന്ന് മൈസൂർ ആക്രമിക്കപ്പെടുന്നു. ഈ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ പകുതിയിലധികം പ്രദേശങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുന്നു. ഒടുവിൽ 1792 മാർച്ച് 17 ടിപ്പു സുൽത്താനും കമ്പനിയും തമ്മിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിടുന്നു. ഇതിന്റെ ഭാഗമായി മലബാർ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ ടിപ്പുവിന് നഷ്ടമാകുന്നു. നിരവധി ബ്രിട്ടീഷ് യുദ്ധ തടവുകാരെ ടിപ്പുവിന് മോചിപ്പിക്കേണ്ടിയും വരുന്നു. ഈയൊരു സന്ധിയുടെ ഭാഗമായി 3.3 കോടി രൂപ കമ്പനിക്ക് കൈമാറുന്നതുവരെ ടിപ്പുവിൻ്റെ പുത്രന്മാരായ അബ്ദുൽ ഖാലിദ്, മുയസുദ്ദീൻ എന്നിവരെ ജാമ്യക്കാരായി കമ്പനിക്ക് അന്ന് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഈ യുദ്ധത്തിന് പിന്നാലെയാണ് ടിപ്പുവിൻ്റെയും മൈസൂർ സാമ്രാജ്യത്തിൻ്റെ തന്നെയും പതനത്തിന് കാരണമായ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധമുണ്ടാകുന്നത്, ടിപ്പു വധിക്കപ്പെട്ട ഒടുക്കത്തെ യുദ്ധം. ഇത്തവണ ജനറൽ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി മൈസൂർ സാമ്രാജ്യം 4 പാടും നിന്ന് ആക്രമിക്കപ്പെടുന്നു. ഇത്തവണ ടിപ്പുവിൻ്റെ പക്ഷത്തുള്ളതിൻ്റെ 4 ഇരട്ടിയിലധികം സൈനികർ ശത്രുപക്ഷത്തുണ്ടായിരുന്നു. വെറും 35,000 പേരാണ് അന്ന് ടിപ്പുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ കമ്പനി പട്ടാളം മാത്രം അന്ന് 60,000-ത്തിലധികം പേരുണ്ടായിരുന്നു. നൈസാമിൻ്റെയും മറാഠകളുടെയും എല്ലാം സൈന്യങ്ങൾ ചേർത്ത് ആകെ 1.5 ലക്ഷത്തിലധികം വരുന്ന ഒരു പടയാണ് അന്ന് ടിപ്പുവിനെ എതിരിട്ടത്. ഇവർ 4 പാടും നിന്നും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ടിപ്പു പലായനം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ആഴ്ചകളോളം ടിപ്പുവിൻ്റെ സൈന്യം പോരാടി പിടിച്ചു നിൽക്കുന്നു. ടിപ്പുവിൻ്റെ വിശ്വസ്തരിൽ പലരും ബ്രിട്ടീഷുകാരാൽ സ്വാധീനിക്കപ്പെട്ടതുകൊണ്ട് കോട്ടയ്ക്ക് നേരെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാമെന്ന് 1799 മെയ് 4 രാവിലെയോടെ 2 ചാരന്മാർ ടിപ്പുവിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഒന്നുകിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പകൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. സയ്യിദ് ഗഫൂർ എന്ന ടിപ്പുവിൻ്റെ വിശ്വസ്തനായിട്ടുള്ള പോരാളി ഈ കോട്ടയുടെ പരിസരത്ത് തന്നെ അന്നുണ്ടായിരുന്നു. അവിടെ പരിസരത്ത് പതിവിൽ കൂടുതൽ ആളുകളെ കാണുന്നുണ്ട്, ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നയാൾ പറയുമ്പോഴും പട്ടാപ്പകൽ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ടിപ്പു ധരിക്കുന്നില്ല. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടെ ടിപ്പു സുൽത്താൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഒരു രഹസ്യ സന്ദേശം വരുന്നു. സയ്യിദ് ഗഫൂർ വധിക്കപ്പെട്ടു. ആ വാർത്ത കേട്ടപാടെ ടിപ്പു തൻ്റെ വാളും ശിരോ കവചവും വാങ്ങി പുറത്തേക്ക് കുതിരപ്പുറത്ത് കയറി പോരാടാൻ വേണ്ടി പോവുകയായിരുന്നു. ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി തുടർച്ചയായി ആക്രമിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ടിപ്പുവിന് മുന്നേ ടിപ്പുവിൻ്റെ കുതിരയ്ക്ക് പരിക്കേൽക്കുന്നു. ഈ കുതിരയോടൊപ്പം തന്നെ ടിപ്പു താഴേക്ക് വീഴുന്നു. നിലംപതിച്ച ടിപ്പുവിനോട് അങ്ങ് സുൽത്താനാണെന്ന് വെളിപ്പെടുത്തി ജീവൻ രക്ഷിച്ചുകൂടെ എന്ന് രാജാഖാൻ എന്നൊരു അനുചരൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ടിപ്പു അതിന് തയ്യാറാവുന്നില്ല. എന്തായാലും അല്പനേരത്തിനുള്ളിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ തോക്കുകളിൽ നിന്ന് നിരന്തരം പുറപ്പെട്ട മസ്കറ്റ് ബോളുകൾ കൊണ്ട് പരിക്കേറ്റ് ടിപ്പു നിലത്തു വീഴുന്നു. അങ്ങനെ വീണുകിടന്ന ടിപ്പുവിൻ്റെ ബെൽറ്റിലെ സ്വർണ്ണക്കൊളുത്ത് കവർന്നെടുക്കാൻ വേണ്ടി ഒരു ബ്രിട്ടീഷ് ഭടൻ പരിശ്രമിക്കുന്നു. തൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി ആ ഭടൻ്റെ കാൽ ലക്ഷ്യമാക്കി ടിപ്പു അവസാനമായി ഒന്ന് വീശുന്നു. വെട്ടേറ്റ് നിലത്ത് വീണ ആ ഭടൻ തൻ്റെ തോക്ക് ഉറയിൽ നിന്ന് ഊരി ടിപ്പുവിൻ്റെ തലയിലേക്ക് പോയിൻ്റ് ബ്ലാങ്കിൽ ഒരു വെടി പൊട്ടിക്കുന്നു. ആ വെടിയേറ്റ് ടിപ്പു കൊല്ലപ്പെടുന്നു. ടിപ്പു സുൽത്താനെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് കത്തി നിൽക്കുന്ന ഒരു വിവാദം അടിയുറച്ച ഒരു ഇസ്ലാം മത വിശ്വാസിയായിരുന്ന ടിപ്പുവിൻ്റെ പ്രജകളോടുള്ള സമീപനത്തെ ചൊല്ലിയുള്ളതാണ്. തൻ്റെ സാമ്രാജ്യത്തിൽ അധിവസിച്ചിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അന്യമതസ്ഥരോട് അദ്ദേഹത്തിന് എത്ര കണ്ട് സഹിഷ്ണുത ഉണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി അമ്പലങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി സ്ത്രീകൾ ബലാത്സംഗങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. നിരവധി ഹിന്ദുക്കൾ എൻബ്ലോക്കായിട്ട് നിർബന്ധിതമായിട്ട് മതപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെയുള്ള പല ആക്ഷേപങ്ങളും കാലാകാലങ്ങളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതേസമയത്ത് വളരെ കാര്യക്ഷമമായ രീതിയിൽ നാട് ഭരിച്ച, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ധീരമായി പോരാടിയ, ഹിന്ദുക്കളോട് അങ്ങനെ പറയത്തക്ക വിദ്വേഷമൊന്നും ഇല്ലായിരുന്ന ഒരു മുസ്ലിം ഭരണാധികാരി ആയിരുന്നു ടിപ്പു എന്ന മറ്റൊരു വേർഷനും നമുക്ക് ചരിത്രത്തിൽ കാണാം. ടിപ്പുവിൻ്റെ പടയോട്ടങ്ങളിൽ മലബാറിലെ അടക്കമുള്ള നിരവധി അമ്പലങ്ങൾ തകർന്നിട്ടുണ്ട് എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. മതവിശ്വാസങ്ങൾ വളരെ ശക്തമായിരുന്ന അന്നത്തെ കാലത്ത് ഒരു ഭരണാധികാരിയെ അപമാനിക്കാനുള്ള, അടിച്ചിരുത്താനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം അയാളുടെ ആരാധനമൂർത്തിയെ കുടിവെച്ച ക്ഷേത്രം തകർക്കുക, നാട്ടിൽ ഇയാളടക്കം എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ കൊള്ളയടിച്ച് കടത്തുക എന്നത് തന്നെയായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ അമ്പലമെന്നോ പള്ളിയെന്നോ വേർതിരിവ് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളുടെ നിലവറകളിൽ കണക്കറ്റ സമ്പത്ത് ഒളിപ്പിച്ചു വച്ചിരുന്നു എന്നതും ഇങ്ങനെ അമ്പലങ്ങൾ കൊള്ളയടിക്കപ്പെടാനുള്ള മറ്റൊരു കാരണമായിരുന്നു. അത് ടിപ്പുവിൻ്റെ സൈന്യവും എമ്പാടും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഉയരുന്ന ചോദ്യം ടിപ്പു ഒരു മതഭ്രാന്തനാണോ എന്നതാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയായി ടിപ്പുവിനെ പിന്തുണയ്ക്കുന്നവർ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് ശ്രീരംഗപട്ടണത്ത് ടിപ്പുവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മീറ്ററുകൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രമാണ്. ഈ ഒരു അമ്പലം മാത്രമല്ല, ഔദ്യോഗിക വസതിയോട് ചേർന്നുകൊണ്ടുള്ള മറ്റ് 2-3 ക്ഷേത്രങ്ങൾ കൂടി
എല്ലാവിധ പിന്തുണകളും കൊടുത്ത് ടിപ്പു സംരക്ഷിച്ചിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അദ്ദേഹം അന്ന് ഈ ക്ഷേത്രങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ഇവിടങ്ങളിലെ മാനേജ്മെന്റിന് കന്നഡ ഭാഷയിൽ അയച്ചുവിട്ട കത്തുകൾ കർണാടക ആർക്കൈവ്സിൽ നമുക്ക് കാണാം. അതുപോലെ ടിപ്പുവിൻ്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാക്കൾ എന്നും ഹിന്ദുക്കളായിരുന്നു. ടിപ്പു മരിക്കുന്നതുവരെയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി പൂർണയ്യയായിരുന്നു. തിരുച്ചിറപ്പള്ളി സ്വദേശിയായിട്ടുള്ള പൂർണയ്യ ഹിന്ദു ബ്രാഹ്മണനായിരുന്നു. അതുപോലെ ടിപ്പു സുൽത്താൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ലാലാ മഹസ്താബ്രായ് സബക്തും ഒരു ഹിന്ദു ആയിരുന്നു. മൈസൂർ കുതിരപ്പടയിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹരിസിംഗ്, നയതന്ത്ര സംഭാഷണങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ശ്രീനിവാസ റാവു, കൊട്ടാരത്തിലെ ഔദ്യോഗിക കത്തിടപാടുകൾ നടത്തിയിരുന്ന നർസിയ, ടിപ്പു സുൽത്താന്റെ വിശ്വസ്ത ഉദ്യോഗസ്ഥനായിരുന്ന കൃഷ്ണറാവു തുടങ്ങി പ്രധാന തസ്തികകളിലെല്ലാം തന്നെ ഹിന്ദുക്കളായിരുന്നു. ഹിന്ദുക്കളോട് ഇത്രയധികം സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു ടിപ്പുവിനെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇക്കണ്ട ആക്രമണങ്ങളെല്ലാം ടിപ്പുവിൻ്റെ പടയോട്ടങ്ങളിൽ നടന്നത് എന്നൊരു ചോദ്യമുണ്ട്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. ടിപ്പുവിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ആധികാരികമായ രേഖകൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന്, മീർ ഹുസൈൻ അലിഖാൻ കിർമാണിയെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലെ ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ. രണ്ട്, അന്നത്തെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന സൈനികർ, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിവിൽ സർവീസിൽ പ്രവർത്തിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എന്നിവരുടെ സാക്ഷ്യങ്ങൾ. ഈ രണ്ട് കൂട്ടരുടെയും വിവരണങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കെടുത്ത് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് കല്ലുകടിക്കും. കിർമാണി അടക്കമുള്ളവരുടെ ഓർമ്മക്കുറിപ്പുകൾ വിവർത്തനം ചെയ്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഓഫീസർമാരായിട്ടുള്ള മാർക്ക് വിൽക്സ്, കേണൽ വില്യം കിർപാട്രിക്സ് എന്നിവർ ടിപ്പുവിനെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ നിരവധി എഴുതിയിട്ടുണ്ട്. കിർപാട്രിക് ടിപ്പുവിനെ വിശേഷിപ്പിക്കുന്നത് ഫനാറ്റിക്കൽ, ഇൻടോളറൻറ്റ്, ബെഗോട്ട് എന്നാണ്. അതായത് മതഭ്രാന്തനും അസഹിഷ്ണുമായിട്ടുള്ള ഒരു പ്രജാപീഡകനെന്ന്. ടിപ്പുവിനെ കുറിച്ചുള്ള ബ്രിട്ടീഷ് മുൻവിധികൾക്ക് അടിത്തറയിട്ട ഒരു കൃതിയാണ് കേണൽ മാർക്ക് വിൽക്സ് രചിച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സ്കെച്ചസ് എന്ന പുസ്തകം. ടിപ്പുവിൻ്റെ തടങ്കൽ പാളയങ്ങളിൽ തടവിലാക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനികരുടെ അനുഭവ കഥകളെ ഉപജീവിച്ച് ടിപ്പു സുൽത്താൻ എ ടെയിൽ ഓഫ് മൈസൂർ എന്ന പേരിൽ പുസ്തകം എഴുതിയ മീഡോസ് ടെയ്ലറെ പോലെയുള്ളവരും ടിപ്പുവിനെ ഒരു ഭീകര സത്വമാക്കി അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടങ്ങൾക്കിടയിൽ ബ്രാഹ്മണരെ കൂട്ടമായി പിടികൂടുകയും തുറുങ്കിലടക്കപ്പെടുകയും ചെയ്തു എന്ന വിവരണങ്ങൾ വില്യം ലോഗൻ്റെ മലബാർ മാനുവലിലും നമുക്ക് പലയിടത്തായിട്ട് കാണാം. ഇങ്ങനെ ടിപ്പുവിൻ്റെ കാലത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ നേരിട്ട പീഡനങ്ങളുടെ കണക്ക് പറയുമ്പോൾ ആദ്യം പറയുന്ന രണ്ട് കേസുകൾ കൂർഗിലെ കൊടവരോട് ടിപ്പു പ്രവർത്തിച്ച ക്രൂരതകളും മലബാറിൽ വന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടുമൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള അതിക്രമങ്ങളുമാണ്. കൊടവരെ വംശഹത്യ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ തന്നെ 1785 തുടങ്ങി ഏതാണ്ട് 7 മാസത്തോളം കാലം നീണ്ടുനിന്ന ആക്രമണങ്ങൾ ടിപ്പു നടത്തിയിട്ടുണ്ട്. തൻ്റെ പടത്തലവന്മാരെ ടിപ്പു കൊടകിലേക്ക് പറഞ്ഞുവിട്ട് കൊടവന്മാരെ പിടികൂടി മൈസൂരിലേക്ക് കൊണ്ടുവരുമായിരുന്നു. കിർമാനിയുടെ പുസ്തകത്തിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് കാണാം. ആടുകളെയോ പോത്തുകളെയോ ഒക്കെ തെളിച്ച് കൊണ്ടുവരുന്നത് പോലെയാണ് അന്ന് ടിപ്പു കൊടവരെ കൊണ്ടുവരുന്നത്. അവർക്ക് മുന്നിൽ അന്ന് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ ചാവുക. ഇങ്ങനെ ആ കാലത്ത് എത്രത്തോളം കൊടവരെ കൊല്ലുകയും മതം മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇന്ന് ലഭ്യമല്ല. ഇതുപോലെ പരാതിയുള്ള മറ്റൊരു കൂട്ടർ മലബാറിലെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളാണ്. ഫാദർ പുത്തൻപുറക്കലിനെ പോലെയുള്ള ചില പുരോഹിതർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കോഴിക്കോട് ആക്രമിച്ച കാലത്ത് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു വീടുകൾ, അമ്പലങ്ങൾ ഒക്കെ ചുട്ടരിക്കപ്പെട്ടുവെന്നും ഹിന്ദുക്കളെ മുഴുവൻ പിടികൂടി കൊന്നുകളയാൻ ടിപ്പു തൻ്റെ പടത്തലന്മാരുടെ ഉത്തരവിട്ടിരുന്നുവെന്നും ചരിത്ര രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് കണ്ടെടുക്കപ്പെട്ട ഫ്രാങ്കോസ് റിപ്പോർട്ടിൻ്റെ ഡയറി കുറിപ്പുകളിൽ പറയുന്നത് കോഴിക്കോട്ടെ ആക്രമണ സമയത്ത് അവിടെ 7000 ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആക്രമണം കഴിഞ്ഞപ്പോഴേക്കും 2000 കുടുംബങ്ങൾ മുച്ചൂടും മുടിഞ്ഞുവെന്നുമാണ്. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സകലരെയും തൂക്കിലേറ്റുന്ന പട്ടാളം കുഞ്ഞുങ്ങളെപ്പോലും അന്ന് വെറുതെ വിട്ടില്ല എന്നും ഈ രേഖകൾ പറയുന്നുണ്ട്. എന്നാൽ ഈ ആക്ഷേപത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം ഹിന്ദു ഫ്രണ്ട് ലൈനിൽ വിഖാർ അഹമ്മദ് സയ്യിദ് എഴുതിയ ഒരു സുദീർഘ ലേഖനത്തിൽ നമുക്ക് കാണാം. അതിലദ്ദേഹം മൈക്കൽ സൊറാഖോ എന്നൊരു ചരിത്ര ഗവേഷകൻ്റെ പ്രബന്ധം ഉദ്ധരിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ടിപ്പുവിൻ്റെ വില്ലൻ വൽക്കരണം കൊളോണിയൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അന്നത്തെ കാലത്ത് ഇന്ത്യയിലെത്തി സാമ്രാജ്യത്വത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി ഒട്ടേറെ അതിക്രമങ്ങൾ പ്രവർത്തിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അവരുടെ ഗവർണർമാർ, ജനറലുകൾ ഇവരൊക്കെയും മനഃപൂർവ്വം ടിപ്പുവിനെ കരിവാരിത്തേച്ച് അങ്ങ് ബ്രിട്ടനിലെ ജനങ്ങൾക്ക് മുന്നിലെ തങ്ങളുടെ ഇമേജ് നന്നാക്കാനാണ് എന്നും ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഈ പഠനത്തിൽ സൊറോക്കോ എഴുതുന്നത്. അതുപോലെ ടിപ്പുവിൻ്റെ മലബാറിലെ പടയോട്ടങ്ങളുടെ കാലത്ത് ഇവിടെ നിർബന്ധിതമായി നിരവധി നായർ യുവതികളെ മതം മാറ്റിച്ചിട്ടുണ്ട് എന്ന് മറ്റൊരു ആക്ഷേപവുമുണ്ട്. അതിന് കെ എം പണിക്കരെ പോലുള്ള ചരിത്രകാരന്മാർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാരണം കേരളത്തിലെ നായന്മാർക്കിടയിൽ അന്ന് നിലനിന്നിരുന്ന ബഹുഭാര്യത്വം ടിപ്പു നിരോധിച്ചുവെന്നും ഈ ആജ്ഞ ലംഘിക്കുന്നവരെ നിർബന്ധമായി ടിപ്പു മതം മാറ്റിച്ചിരുന്നുവെന്നുമാണ്. അതൊരിക്കലും ഒരു മതഭ്രാന്തൻ്റെ നയമായിരുന്നില്ല എന്നാണ് കെ എം പണിക്കരുടെ അഭിപ്രായം. അങ്ങനെ പറയത്തക്ക മതവിദ്വേഷമൊന്നുമില്ലാത്ത ഒരു പാവമാണ് ടിപ്പു സുൽത്താനെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ പലരും വേട്ടയാടുന്നത് എന്ന് ന്യായമായും ചോദിക്കാം.
ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പരിധിവരെ റോമില താപ്പറുടെ ഒരു ലേഖനത്തിൽ നമുക്ക് കാണാം. അവർ നിരീക്ഷിക്കുന്നത് സാമ്രാജ്യത്വത്തിലൂന്നിയ ചരിത്രാഖ്യാനവും വർഗീയതയിലൂന്നിയ ചരിത്രാഖ്യാനവും ഏതാണ്ട് സമാനമായ പാതയാണ് എക്കാലത്തും പിന്തുടരാറുള്ളത് എന്നതാണ്. ടിപ്പുവിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും ഒരേ വരയിലേക്ക് അലിഞ്ഞു ചേരുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാമെന്നും താപ്പർ പറയുന്നു. ടിപ്പു സുൽത്താനെ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയാക്കാൻ മിനക്കിടുന്നിടത്താണ് സംഗതി വീണ്ടും പാളിപ്പോകുന്നത്. ഒരർത്ഥത്തിലും ടിപ്പു ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെയല്ല, സ്വന്തം രാജ്യമായ മൈസൂരിനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പോരാടിയ ധീരനായ ഒരു ഭരണാധികാരി മാത്രമായിരുന്നു ടിപ്പു സുൽത്താൻ. പല രാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്ക് സാമന്തന്മാരായിട്ട് മാറിയപ്പോൾ ടിപ്പു അത്ഭുതകരമായിട്ട് അതിനെ ചെറുത്തു നിൽക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ടിപ്പു ദൃഢനിശ്ചയമുള്ള ഒരു രാജാവായിരുന്നു. തൻ്റെ സാമ്രാജ്യം നിലനിർത്താൻ അന്നത്തെ കാലത്ത് രാജാക്കന്മാർ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ടിപ്പുവും ചെയ്തിട്ടുണ്ട്. ടിപ്പു കൊന്നു തള്ളിയതിൻ്റെ എത്രയോ ഇരട്ടി ഹിന്ദുക്കളെ വധിച്ചിട്ടും അശോക ചക്രവർത്തി ഇന്നും നമുക്ക് അശോക ദ ഗ്രേറ്റ് തന്നെയാണ്. തങ്ങളെ എതിർക്കുന്നവരെ മുച്ചൂടും മുടിക്കാത്തവരായി ഒരു രാജാക്കന്മാരും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കൃതഹസ്തനായ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ടിപ്പു സുൽത്താനിൽ നിന്ന് നിരവധി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ടിപ്പു സുൽത്താൻ തൻ്റെ ഓരോ പ്രവിശ്യകളിലും ന്യായാധിപന്മാരായിട്ട് ഒരു പണ്ഡിറ്റിനെയും ഒരു ഖാദിയെയും അന്ന് നിയമിച്ചിരുന്നു. മുസ്ലിങ്ങളുടെ കേസുകൾ കൈകാര്യം ചെയ്യാൻ ഈ ഖാദിയും ഹിന്ദുക്കളുടെ കേസുകൾക്ക് പണ്ഡിറ്റുമായിരുന്നു. അതുപോലെ തൻ്റെ നാട്ടിൽ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനും ടിപ്പു പരിശ്രമിച്ചിരുന്നു. ഓരോ 4 മൈൽ കൂടുമ്പോഴും ഓരോ വിദ്യാലയം വേണം എന്ന നിലപാടായിരുന്നു ടിപ്പു സുൽത്താൻ്റേത്. വിശാലമായൊരു പുസ്തക ശേഖരം തന്നെ ടിപ്പുവിൻ്റെ ഗ്രന്ഥശാലയിലുണ്ടായിരുന്നു. അറബി, പേർഷ്യൻ, ഹിന്ദുസ്ഥാനി ഭാഷകളിലായി നിരവധി പുസ്തകങ്ങൾ ഈ ശേഖരത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ബഹുഭർത്തൃത്വം, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നിഷേധിക്കൽ തുടങ്ങിയവയ്ക്കെതിരെ ടിപ്പു നടപടി സ്വീകരിച്ചിരുന്നു. അതുപോലെ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭൂബന്ധങ്ങൾ നിലനിന്നിരുന്ന മധ്യകാല കേരളത്തിൽ ജാതിയെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു നടപടി ആദ്യമായിട്ടുണ്ടാകുന്നത് ടിപ്പുവിൻ്റെ മലബാർ അധിനിവേശ കാലത്താണ്. ഫ്യൂഡൽ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ടിപ്പുവിൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്ന മീർ ഇബ്രാഹിം 1784 നടത്തിയ നികുതി കാർഷിക പരിഷ്കാരങ്ങൾ അന്നത്തെ ജന്മികളിൽ കാര്യമായിട്ടുള്ള പ്രതിഷേധമുണ്ടാക്കുന്നുണ്ട്. 3 വർഷമായി തരിച്ചിടുന്ന നിലങ്ങൾ കൃഷിക്കായി പതിച്ചു കൊടുക്കുന്ന ടിപ്പു ആദ്യ വർഷത്തേക്ക് കരം ഇളവ് ചെയ്തു കൊടുത്തും കർഷകർക്ക് ആശ്വാസം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തിരുന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരി ജനഹിതം മാത്രം നോക്കി പ്രവർത്തിച്ചിരുന്ന ഒരു സൗമ്യനൊന്നുമല്ലായിരുന്നു. തൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി മിണ്ടുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാവരെയും ടിപ്പു കഴുവേറ്റിയിട്ടുണ്ട്, ചിത്രവധം ചെയ്തിട്ടുണ്ട്. പക്ഷേ 18-ാം നൂറ്റാണ്ടിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യയിലെന്നല്ല ലോകത്തിലെവിടെയുമുള്ള സ്വേച്ഛാധിപതികളുടെ എല്ലാം നയം ഇതുതന്നെയായിരുന്നു. അന്ന് യുദ്ധങ്ങളിലെ ക്രൂരതകൾ നിയന്ത്രിക്കാൻ ജനീവ കൺവെൻഷൻ മാർഗരേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തൻ്റെ അധികാരപരിധി വ്യാപിപ്പിക്കുക ഏതൊരു നാട്ടുരാജാവിൻ്റെയും മോഹമായിരുന്നു. അതിനുവേണ്ടി അപ്പുറം ഇപ്പുറം കിടക്കുന്ന രാജ്യങ്ങളെ അവർ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതിനിടയ്ക്ക് ആധുനിക ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മീറ്ററുകൾ വെച്ച് ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരിയെ അളക്കുന്നതിൽ കാര്യമില്ല. ടിപ്പു സുൽത്താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പല പുഴുക്കുത്തുകളും അദ്ദേഹത്തിൻ്റെ സമീപനത്തെയും ജീർണിപ്പിച്ചിട്ടുണ്ടാകും. എന്നിരുന്നാലും അച്ഛൻ ഹൈദരാലിയേക്കാൾ കൂടുതൽ ഫലപ്രദമായി കുറെക്കൂടി സുതാര്യമായ രീതിയിൽ നാട് ഭരിച്ചിരുന്ന വളരെ ഏബിളായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയാതെ വയ്യ. ടിപ്പു സുൽത്താനെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക സ്വത്വം മാത്രം വെച്ച് ഇന്ന് ആക്രമിക്കുന്നതും ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളെ തമസ്കരിക്കുന്നതും ഒരു തരത്തിലും ശുഭോദർക്കമല്ല. മതത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ വോട്ട് ബാങ്കിനെ ധ്രുവീകരിക്കുക എന്നത് പരീക്ഷിച്ച് വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ടിപ്പു സുൽത്താൻ നന്മയുള്ള ഒരു ഭരണാധികാരിയോ അതോ മതഭ്രാന്തനായ ഒരു പ്രജാപീഡകനോ എന്നത് ഈ ധ്രുവീകരണ ഫാക്ടറികൾക്ക് ഒരു വിഷയമേ അല്ല. പക്ഷേ ഈ തർക്കത്തിൻ്റെ പേരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെറുപ്പും വിദ്വേഷവും ഇനി അങ്ങോട്ടും നമ്മുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തെ മലീമസമാക്കിക്കൊണ്ട് ഇവിടെ തുടരുക തന്നെ ചെയ്യും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.